ഹായ് എവരിവൺ, ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എസ് എൽ സി മാത്തമാറ്റിക്സിലെ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിൻ്റെ ഒരു റിവിഷൻ ആണ്. അതായത് അതിലുള്ള മെയിൻ പോയിന്റ്സ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണ് നോക്കാം. സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എക്സാമിൻ്റെ റിവിഷനായിട്ട്, അതായത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ കാണുക, അല്ലെങ്കിൽ ഒരു റിവിഷനായിട്ട് അങ്ങനെയൊക്കെ കാണേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ തിയറി പോർഷൻസ് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിലെ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിലെ പ്രധാന വസ്തുതകളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഒരു പ്രവൃത്തിയുടെ ഫലങ്ങൾ പലതരത്തിൽ സംഭവിക്കാവുന്ന സന്ദർഭങ്ങളിൽ ഒരു നിശ്ചിത സംഭവത്തിൻ്റെ സാധ്യത എന്നത് അതിന് അനുകൂലമായ ഫലങ്ങളുടെ എണ്ണം ആകെ ഉണ്ടാകുന്ന ഫലങ്ങളുടെ എണ്ണത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നതാണ്. അതായത് ഒരു സംഭവത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്, ഒരു സംഭവത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനുകൂല സാധ്യതകൾ ബൈ ആകെ സാധ്യതകൾ. അപ്പോൾ ഇതാണ് സാധ്യത. ഒരു സംഭവത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അനുകൂല സാധ്യതകൾ ബൈ ആകെ സാധ്യത. അപ്പോൾ ഒരു ഡൈസ് ത്രോ ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആണെങ്കിൽ, ഡൈസിൽ ഏതൊക്കെ നമ്പേഴ്സ്, 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയ നമ്പേഴ്സുള്ള 1 മുതൽ 6 വരെ രേഖപ്പെടുത്തിയ ഒരു ഡൈസ് ആണെങ്കിൽ അത് ത്രോ ചെയ്യുമ്പോൾ 1 കിട്ടാനുള്ള സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ, അനുകൂല സാധ്യത എന്താണ്? അതിൽ എത്ര 1കളുണ്ട്? 1. 1 മുതൽ 6 വരെ എഴുതിയതാണെങ്കിൽ 1. ആകെ സാധ്യതകൾ, ആകെ എത്ര നമ്പേഴ്സ് ഉണ്ട് അവിടെ? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ്. അപ്പോൾ ആകെ 6. അപ്പോൾ 1/6 എന്ന് വരും. 1/6 അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 കിട്ടാനുള്ള സാധ്യത, അങ്ങനെയുള്ള ഓരോ പ്രോബ്ലം, അങ്ങനെ പല പ്രോബ്ലംസും ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സംഭവത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അനുകൂല സാധ്യതകൾ ബൈ ആകെ സാധ്യതകൾ എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴും ഈ അനുകൂല സാധ്യതകളല്ലാത്ത എന്തായിരിക്കും? പ്രതികൂല സാധ്യതകളായിരിക്കും. അതായത് 1 കിട്ടാന്നുള്ള അനുകൂല ആയിട്ട് എടുത്താൽ പ്രതികൂലമായിട്ടുള്ള സാധ്യതകൾ ഏതൊക്കെയാണ്? 2, 3, 4, 5, അതായത് ഡൈസ് ത്രോ ചെയ്യുന്ന കേസിൽ 2, 3, 4, 5, 6 ഇവയൊക്കെ കിട്ടുന്ന പ്രതികൂല സാധ്യതകളാണ്. അപ്പോൾ അനുകൂല സാധ്യത പ്ലസ് പ്രതികൂല സാധ്യത, അത് രണ്ടും കൂടി കൂട്ടിയാൽ എപ്പോഴും 1 എന്നുള്ള നമ്പറായിരിക്കും. അതായത് ഒന്നെങ്കിൽ അനുകൂലമായിട്ട് നടക്കും, ഇല്ലെങ്കിൽ പ്രതികൂലമായിട്ട് നടക്കും എന്നുള്ളൊരു മീനിങ്. ഏതെങ്കിലും ഒന്ന് നടക്കും എന്നുള്ള ഉദ്ദേശം. നമ്മളൊരു പ്രവൃത്തിയുടെ അനുകൂല സാധ്യത പ്ലസ് പ്രതികൂല സാധ്യത ആഡ് ചെയ്യുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? 1 എന്നുള്ള നമ്പറായിരിക്കും. അനുകൂല സാധ്യത പ്ലസ് പ്രതികൂല സാധ്യത എന്ന് പറയുന്നത് എപ്പോഴും 1 എന്നായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഉപകാരം എന്താണ്? നമുക്കൊരു പ്രതികൂല സാധ്യതയാണ് കാണേണ്ടതെങ്കിൽ അനുകൂല സാധ്യത കണ്ടിട്ട് 1 നിന്ന് അത് കുറച്ചാൽ മതി. അപ്പോൾ എന്ത് ലഭിക്കും? പ്രതികൂല സാധ്യത ലഭിക്കും. അതാണ് ആ ഒരു ഫോർമുലേൻ്റെ ഉപകാരം എന്ന് പറയുന്നത്. അപ്പോൾ അറിഞ്ഞിരിക്കുക, അനുകൂല സാധ്യത പ്ലസ് പ്രതികൂല സാധ്യത എന്ന് പറയുന്നത് 1 എന്നുള്ള നമ്പറായിരിക്കും. ഇനി പിന്നെ ആ ചാപ്റ്ററിൽ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ജ്യാമിതീയ സാധ്യത. അപ്പോൾ പരപ്പളവിനായിട്ട് ബന്ധപ്പെടുത്തി വരുന്നതാണ് ജ്യാമിതീയ സാധ്യത എന്ന് പറയുന്നത്. പരപ്പളവിനായിട്ട് ബന്ധപ്പെടുത്തി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പം ഇങ്ങനെ ഒരു വൃത്തമുണ്ട്, അതിനെ നമ്മൾ 4 ഭാഗമാക്കി, 4 ഈക്വൽ ഭാഗങ്ങളാക്കി, 4 തുല്യ ഭാഗങ്ങളാക്കി. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു ഈ വൃത്തത്തിൽ ഒരു കുത്തിടുകയാണെങ്കിൽ അത് ഈ ഒരു കള്ളിയിലാകാനുള്ള സാധ്യത എത്രയാണ് എന്നുള്ളത്. അപ്പോൾ ഒരു വൃത്തത്ത് 4 ഭാഗമാക്കി, അപ്പോൾ അതിൻ്റെ എന്നിട്ട് 4 ഈക്വൽ ഭാഗം, അങ്ങനെ ഒരു ഈ വൃത്തത്തിൽ കുത്തിടുമ്പോൾ അത് ഈ ഭാഗത്താകാനുള്ള സാധ്യത എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ്? ജ്യാമിതീയ സാധ്യത. അപ്പോൾ നമ്മളെങ്ങനെയാണ് കാണുക? അതിനെ പരപ്പളവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് കാണുക. പരപ്പളവുമായിട്ട് ബന്ധപ്പെടുത്തി. അപ്പോൾ ഇതൊരു 4 തുല്യ ഭാഗങ്ങൾ, 4 തുല്യ ഭാഗങ്ങൾ, അത് താഴെ വരും. അതായത് ആകെ സാധ്യതകൾ എന്ന് പറയുന്നത് 4. അങ്ങനെ ഇവിടുത്തെ നമുക്ക് അനുകൂലമായിട്ടുള്ള എത്ര ഉണ്ട്? ഈ ഒരു കള്ളി മാത്രം 1, അങ്ങനത്തെ 4ത്തെ 1 മാത്രം. അപ്പോൾ 4ൽ 1, അല്ലെങ്കിൽ പരപ്പളവുമായിട്ട് ബന്ധപ്പെടുത്തി ആകെ പരപ്പളവ്, നമുക്ക് വേണ്ട പരപ്പളവ് 1, ആകെ പരപ്പളവ് ഇവിടെ 4 ഭാഗങ്ങൾ, അതിലെ 1 ഭാഗം മാത്രം അനുകൂലമായിട്ടുള്ള ഇതുള്ളൂ. അപ്പോൾ ജ്യാമിതിയെ പരപ്പളവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇതുപോലത്തെ ജ്യാമിതീയ പ്രോബ്ലങ്ങൾ ചെയ്യുക. ഇതുപോലെ പരപ്പളവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. അതാണ് ജ്യാമിതീയ സാധ്യതകൾ എന്ന് പറയുന്നത്. ഇനി ആ ചാപ്റ്ററിൽ ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ജോഡികൾ.
ജോഡികൾ. ജോഡികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു പെട്ടിയിൽ ഒന്ന് രണ്ട് എഴുതിയ രണ്ട് കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ ഒന്ന് രണ്ട് മൂന്ന് എന്ന് എഴുതിയ കടലാസ് കഷ്ണവും, അങ്ങനെയൊക്കെ എന്നിട്ട് ഓരോന്നിന്നും ഓരോ കടലാസ് കഷ്ണം വീതം എടുക്കുകയാണ്. അപ്പോൾ എന്താണ്, നമുക്കൊരു ജോഡി ആയിട്ടാണ് ലഭിക്കുക. ഇതിൽ നിന്നും ഒരു നമ്പറും മറ്റിൽ നിന്നും ഒരു നമ്പറും, അങ്ങനെയുള്ള കേസുകൾ, അങ്ങനെയുള്ള കേസുകളുടെ സാധ്യത എങ്ങനെ കാണുന്നതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള കേസിൽ ഒരിടത്തുള്ള എം എണ്ണവും മറ്റൊരിടത്തുള്ള എന് എണ്ണവും ഓരോന്ന് വീതം എടുത്താൽ ആകെ അവിടെ എം എൻ ജോഡികൾ ഉണ്ടാവും. അതായത് ഒരു ബോക്സിൽ എം എണ്ണവും മറ്റൊരു ബോക്സിൽ എന് എണ്ണവും ഉണ്ടെങ്കിൽ അവിടെയുള്ള ആകെ ജോഡികൾ, ഈ ആകെ ജോഡികൾ എവിടെ എഴുതേണ്ട കാര്യമായിരിക്കും, ഇവിടെയൊക്കെ താഴെ ഡിനോമിനേറ്ററിൽ വരുന്ന ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഒരു ബോക്സിൽ എം എണ്ണവും മറ്റൊരു ബോക്സിൽ എന് എണ്ണവും ഉണ്ടെങ്കിൽ അവിടെയുള്ള ആകെ ജോഡികൾ എന്ന് പറയുന്നത് എം എൻ ആയിരിക്കും. എം എൻ ജോഡികൾ അത്രയാണ്. അതായത് ഇതിലൊരു ആറെണ്ണവും ഇതിലൊരു എട്ടെണ്ണം ഉണ്ടെങ്കിൽ ആകെ ജോഡികൾ ആറ് ഗുണിക്കണ എട്ട്, 48 ജോഡികൾ അവിടെ ഉണ്ടാവും. അപ്പോൾ പ്രോബബിലിറ്റി, അതിൻ്റെ സാധ്യത കാണുമ്പോൾ എങ്ങനെയായിരിക്കും, നമുക്ക് വേണ്ട ജോഡികൾ അതായത് രണ്ടും ഇരട്ട സംഖ്യയായ ജോഡികൾ കിട്ടാനുള്ള സാധ്യത ചോദിച്ചാൽ, അതായത് രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത, ഓരോന്നിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ എടുത്തു, അതായത് ഇതിൽ പല നമ്പേഴ്സും ഉണ്ട് ഇതിലും പല നമ്പേഴ്സും ഉണ്ട്, രണ്ടും ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യതയൊക്കെ ചോദിക്കുകയാണെങ്കിൽ രണ്ടും ഇരട്ട സംഖ്യ ആകുന്ന ജോഡികൾ എത്ര ഉണ്ട് നോക്കുക, അതിനെ ഈ എം എൻ എന്നുള്ളതായിട്ട് അരിക്കുക. ആകെ ജോഡികൾ എന്താണ്, എം എൻ ആണ്. ആകെ ജോഡികൾ എന്ന് പറയുന്നത് എം എൻ ആണ്. അപ്പോൾ മുകളിൽ അനുകൂല സാധ്യതകൾ എത്ര വെച്ചാൽ അതിനനുസരിച്ച് അവിടുത്തെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നോക്കുക, അത് മുകളിൽ വരും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് ഈ ജോഡികളെ കേസിൽ അങ്ങനത്തെ കേസുകളിലെ സാധ്യത ലഭിക്കും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, കൂടുതൽ ജോഡികൾ സാധ്യമാകുന്ന കണക്കുകളിൽ ആകെ എത്ര സംഖ്യാ ജോഡികൾ സാധ്യമാണെന്ന് കണ്ടെത്തിയ ശേഷം എത്ര എണ്ണം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടിയതെന്ന് നോക്കുക, എന്നിട്ട് രണ്ടാമത് കിട്ടിയ സംഖ്യ ആദ്യ സംഖ്യ കൊണ്ട് ഹരിച്ചാൽ സാധ്യതയായി. അപ്പോൾ അതായത് നമുക്ക് വേണ്ടതിൻ്റെ എണ്ണം ഡിവൈഡ് ബൈ ആകെ ജോഡികൾ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ജോഡികളെ കേസിൽ അങ്ങനെയാണ് സാധ്യത കാണുന്നത്. അപ്പോൾ ഈ പറഞ്ഞാണ് ഈ ചാപ്റ്ററിലെ മെയിൻ പോയിൻറ്സ് ആയിട്ട് വരുന്നത്. ആദ്യം ഒരു സാധ്യത എങ്ങനെ കാണാമെന്നുള്ളത്, പിന്നെ ജാമിതീയ സാധ്യത, പിന്നെ ജോഡികൾ, അങ്ങനെയുള്ള മെയിൻ കാര്യങ്ങളായിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ പോയിൻറ്സ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.